നിർഭയനും നീതിമാനുമായ പത്രാധിപർ. അതോടൊപ്പം മലയാള സാഹിത്യത്തിന് ആധുനികതയുടെ വഴികാട്ടിക്കൊടുത്ത സാഹിത്യ ചിന്തകനും. ഇങ്ങനെ തുല്യ പ്രാധാന്യമുള്ള രണ്ട് സവിശേഷതകൾ ചേർന്നതാണ് കേസരി ബാലകൃഷ്ണ പിള്ളയുടെ വ്യക്തിത്വം. 1889 തിരുവനന്തപുരത്തായിരുന്നു എ. ബാലകൃഷ്ണ പിള്ളയുടെ ജനനം. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് എഫ് എയും പിന്നീട് ബി എയും നേടി. ചരിത്രത്തിലായിരുന്നു ബിരുദം. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ 6 വർഷം അധ്യാപകനായിരുന്നു. അക്കാലത്ത് തന്നെ നിയമബിരുദവും എ. ബാലകൃഷ്ണപിള്ള സ്വന്തമാക്കി. കുറെ കാലത്തിനു ശേഷം അധ്യാപക ജോലി ഉപേക്ഷിച്ച് ബാലകൃഷ്ണപിള്ള അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചു. ഒരുപാട് സ്വപ്നങ്ങളുമായി തിരഞ്ഞെടുത്ത ആ ജോലി പക്ഷേ അദ്ദേഹത്തെ നിരാശപ്പെടുത്തി. പിന്നീട് തുടർച്ചയായ എഴുത്തായിരുന്നു. ബാലകൃഷ്ണപിള്ളയുടെ പത്രപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത് 1922 രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് തിരുവനന്തപുരത്ത് ആരംഭിച്ച സമദർശി എന്ന പ്രതിവാര പത്രത്തിന്റെ പത്രാധിപത്യം അദ്ദേഹം ഏറ്റെടുത്തു. രാജഭരണത്തിലെ നയവൈകല്യങ്ങളും ജനവിരുദ്ധ നടപടികളും സമദർശി തുറന്നുകാട്ടി. 1926 തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാരനായ ദിവാൻ എം വി വാട്സ് പത്രമാരണ റെഗുലേഷൻ കൊണ്ടുവന്നു. അതിനെതിരെ ബാലകൃഷ്ണപിള്ള എഴുതിയ മുഖപ്രസംഗം അദ്ദേഹത്തിന്റെ രാജിയിലാണ് അവസാനിച്ചത്. പിന്നീട് പലരിൽ നിന്നും പണം സ്വരൂപിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള പുളിമൂട്ടിൽ അദ്ദേഹം ശാരദാ പ്രസ് സ്ഥാപിച്ചു. 1930 ജൂൺ 4 അവിടെ നിന്ന് അദ്ദേഹം പ്രബോധകൻ എന്ന പേരിൽ ഒരു വാരിക ആരംഭിച്ചു. പക്ഷേ അധികം വൈകാതെ സർക്കാർ പ്രബോധകന്റെ ലൈസൻസ് റദ്ദാക്കി. 7 ദിവസത്തിന് ശേഷം ബാലകൃഷ്ണപിള്ള കേസരി എന്ന പുതിയ വാരിക പ്രസിദ്ധീകരിച്ച് അത്ഭുതം സൃഷ്ടിച്ചു. കൊല്ലത്തുള്ള ഒരു വ്യക്തി നേടിയ ലൈസൻസ് വാങ്ങിയാണ് ബാലകൃഷ്ണപിള്ള വാരിക തുടങ്ങിയത്. അതോടെ അദ്ദേഹം കേസരി ബാലകൃഷ്ണപിള്ളയായി മാറി. 5 വർഷത്തെ ആയുസ് മാത്രമേ കേസരിക്കുണ്ടായിരുന്നുള്ളൂ. എങ്കിലും പത്രപ്രവർത്തനത്തിലും സാഹിത്യത്തിലും അത് പുതുവെളിച്ചം കൊണ്ടുവന്നു. സ്വന്തം പേരിൽ ലൈസൻസ് ഇല്ലാതെ പത്രം നടത്തുന്നവർ 1000 രൂപ അടയ്ക്കണം എന്ന് സർക്കാർ നിർദ്ദേശിച്ചതോടെ അതിന് വഴങ്ങാൻ വിസമ്മതിച്ച് 1935 ബാലകൃഷ്ണപിള്ള കേസരിയുടെ പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു. പത്രപ്രവർത്തകനായ കേസരി അതോടെ അവസാനിച്ചു. പിന്നീട് എഴുത്തുകാരനായ കേസരി വെട്ടിത്തിളങ്ങുകയും ചെയ്തു. സാഹിത്യ നിരൂപണം, പരിഭാഷ എന്നിവയ്ക്കാണ് കൂടുതൽ സമയം നീക്കിവെച്ചത്. മോപ്പസാങ്ങിന്റെ ഒരു സ്ത്രീയുടെ ജീവിതം, ഇബ്സന്റെ പ്രേതങ്ങൾ, സ്റ്റെൻതാളിന്റെ ചുവപ്പും കറുപ്പും, റൊമൈൻ റൊളാങ്ങിന്റെ മഹാത്മാഗാന്ധി തുടങ്ങിയവ അദ്ദേഹം വിവർത്തനം ചെയ്തു. വിവിധ സാഹിത്യ ജനുസുകളെ അപഗ്രഥിക്കുന്ന രൂപമഞ്ജരി എന്ന സുപ്രധാന നിരൂപണ ഗ്രന്ഥവും പ്രസിദ്ധീകരിച്ചു. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാഥം.